കാഹളം മുഴങ്ങിയോ യുദ്ധാസന്നതയിൽ അതിർത്തി. ഉറി ഭീകരാക്രമണത്തിലെ ശക്തമായ അതിർത്തി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയാണ് പാക് ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിനെ വിളിച്ചു വരുത്തി അതിർത്തി വ്യക്തമാക്കിയത്. ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളും ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. 5 നിർണായകമായ തെളിവുകളാണ് കൈമാറിയത്. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗം കൂടി പൂർത്തിയായ സാഹചര്യത്തിലാണ് പാക് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിച്ചു വരുത്തിയത്. നിയന്ത്രണരേഖയിലെ ഭീകരത്താവളങ്ങൾ തകർക്കാനും യോഗം തീരുമാനിച്ചതായാണ് സൂചന. ഭീകരാക്രമണത്തിന് രാജ്യത്തിനുള്ളിൽ നിന്നും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ എന്നതിനെക്കുറിച്ചും പരിശോധിക്കാനും തീവ്രവാദ വിരുദ്ധ സേന തീരുമാനിച്ചു. അതേസമയം പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ കോൺഗ്രസ് സെനറ്റർമാർ ബിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ നിർണായകമായ സംഭവവികാസങ്ങളിലൂടെയാണ് ഇന്ത്യൻ അതിർത്തി കടന്നു പോകുന്നത്. നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗിലേക്ക് പോകാം. സന്തോഷ്, ഇതുവരെ ഉണ്ടായ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ് എന്താണ് ഈ വിഷയത്തിൽ? ജിംഷാദ്, രാത്രിയോടുകൂടിയാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിദിനെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചു വരുത്തി അതൃപ്തി വ്യക്തമാക്കിയത്. വെറുതെ വിളിച്ചു വരുത്തുക മാത്രമായിരുന്നില്ല, ഉറി ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാക്കുന്ന നിർണായകമായ തെളിവുകളും കൈമാറി. 5ഓളം തെളിവുകളാണ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ചിലത് തീവ്രവാദ വിരുദ്ധ സേന സ്ഥലത്തു നിന്നും ശേഖരിച്ച പാകിസ്ഥാൻ നിന്നുള്ള ഈ തീവ്രവാദികളുടെ വിരലടയാളം വരെ ഉണ്ട്. ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ പാക് സൈന്യത്തിൽ നിന്ന് ലഭിച്ചാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളടക്കമാണ് കൈമാറിയിരിക്കുന്നത്. അബ്ദുൽ ബാസിദിനോട് ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടു. കടുത്ത അതിർത്തി തന്നെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയോടുകൂടി കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ദില്ലിയിൽ ചേർന്നു. ഉറി ആക്രമണത്തിന് ശേഷം ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി ചേരുന്നത്. ആ യോഗ തീരുമാനപ്രകാരമാണ് തെളിവുകൾ ലഭിച്ച ശേഷം ഈ പാക് ഹൈക്കമ്മീഷൻ അബ്ദുൽ ബാസിദിനെ വിളിച്ചു വരുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച രാവിലത്തെ യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാഗ് എന്നിവർ നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സഹായത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ ഭീകര താവളങ്ങളും ആക്രമിക്കണമെന്ന ഒരു ആവശ്യമാണ് ഉയർന്നു വന്നത്. ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് കരസേനയ്ക്ക് ലഭിച്ചുവെന്നാണ് ലഭിക്കുന്ന സൂചന. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരിച്ചടി ഇന്ത്യ ശക്തമാക്കിയിരുന്നു. 10ഓളം തീവ്രവാദികളെ ഇന്ത്യ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഭീകര താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക, അത്തരത്തിലാണ് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലും ഇന്ത്യ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. UN-ന്റെ സ്ഥിരാംഗങ്ങളായ ഫ്രാൻസും റഷ്യയും ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തി. ഇന്ത്യയിൽ മറ്റൊരു നിർണായകമായ നീക്കമുണ്ടായത് അമേരിക്കൻ കോൺഗ്രസിലാണ്. അവിടെ ഭീകരവിരുദ്ധ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡെഡ്പോ ഇന്ന് ഉറി ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബില്ലും അവതരിപ്പിച്ചു. 4 മാസത്തിനകം ഈ ബില്ലിൽ ഒരു തീരുമാനമുണ്ടാകും. US കോൺഗ്രസിന്റെ മുഴുവൻ പിന്തുണയും ലഭിച്ചാൽ ഈ ബിൽ നിയമമാകും. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ ലഭിക്കുന്ന അമേരിക്കയിലെ എല്ലാ സഹായങ്ങളും നിർത്തലാക്കുക. അങ്ങനെ നയതന്ത്ര തലത്തിലും നിർണായകമായ നീക്കങ്ങൾക്കാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ശരി സന്തോഷ്, ഇനി നമുക്ക് ചർച്ചയിലേക്ക് തന്നെ പോകാം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ BRM ഷഫീർ, റജി ലൂക്കോസ്, ക്യാപ്റ്റൻ മനീഷ്, KVS ഹരിദാസ്, ജിജി പോൾ എന്നിവരും ഒപ്പം നടനും ലെഫ്റ്റനന്റ് കേണലുമായ മോഹൻലാലും ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കും. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യം ശ്രീ റജി ലൂക്കോസിലേക്ക്. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ കശ്മീരിൽ നിരവധി തവണ സന്ദർശനം നടത്തിയ വ്യക്തി കൂടിയാണ്. കശ്മീരിനെ സംബന്ധിച്ച് ആഭ്യന്തരമായ കലാപങ്ങൾ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടി അതിർത്തിയിലേക്ക് പാക് ഇടപെടൽ, അനധികൃതമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഇന്ന് തെളിവുകളടക്കം വിരലടയാളങ്ങളടക്കം ഇന്ത്യ കൈമാറുകയും ചെയ്തു. യുദ്ധാസന്നമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. എങ്ങനെയും തിരിച്ചടിച്ചേ മതിയാവൂ, അത് രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് എന്ന രീതിയിലേക്ക് ഏതാണ്ട് എല്ലാ കോണുകളും പ്രതികരിക്കുന്ന ഒരു ഘട്ടം. എന്തൊക്കെയാണ് നമുക്കിതിൽ വിലയിരുത്താനാവുക ഇത്തരുണത്തിൽ? ഇതിനെ അജിംഷാദ് 2 രീതിയിൽ കാണാം. അജിംഷാദ് സൂചിപ്പിച്ച് ശരിയാണ്. ഞാൻ കാശ്മീർ മുഴുവൻ യാത്ര ചെയ്ത് കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ സൺഡേ സപ്ലിമെൻ്റ് 2 ഫുൾ പേജ് ഞാൻ എഴുതിയതാണ്. ഞാൻ ഈ പറയുന്ന ഉറി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് പോയി ബാരാമുള്ള പോയി താമസിച്ചിട്ടുണ്ട്. ഗുൽമാർഗ്, ഈ പറയുന്ന പൂഞ്ച് വഴി യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ വിഷയം എന്താണ്? ഇവിടെ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും ഈ കാശ്മീർ വിഷയത്തിൽ നമ്മളുടെ എതിരെ ഈ പ്രശ്നം മോശമാണ്, പാകിസ്ഥാൻ ഒരു ഭീകരരെ സൃഷ്ടിക്കുന്ന ഒരു ഫാക്ടറിയായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ സൈനിക ഇൻ്റലിജൻസിന് വന്നിരിക്കുന്ന പാളിച്ചയെക്കുറിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് കാണണം. എന്താണ് കാരണം? ഈ BJP എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താനോ ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ 128 കോടി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സന്ദർഭമാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഭീകരമായ കോടിക്കണക്കിന് രൂപ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയായ ഒരു രാജ്യം നുഴഞ്ഞു കയറുന്ന ഭീകരവാദികളെ കൊണ്ട് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അവരുടെ കാലങ്ങളിൽ അവർ ഭരിച്ചിരിക്കുന്നതിന് മുമ്പുള്ള 5 വർഷക്കാലവും ഈ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 വർഷക്കാലവും നമ്മുടെ രാജ്യരക്ഷ അപകടത്തിലേക്ക് പോകുന്ന സന്ദർഭങ്ങൾ നിരവധിയായിട്ടുണ്ട്. പാർലമെൻറ്റിനകത്ത് കയറി ഇവിടെ ഭീകരന്മാരെ ആക്രമിച്ചു. അതിലൊക്കെ ഏറ്റവും ദയനീയമായ അവസ്ഥ ഇന്ത്യ അന്തർദേശീയ തലങ്ങളിൽ നാണം കെട്ട സംഭവമാണ്. കഴിഞ്ഞ ദിവസം കൈരളി ചാനൽ ചർച്ച ചെയ്താണെങ്കിലും ഇന്നും അതിന് റിലവൻസ് ഉണ്ട്. എന്താണ്? പത്താൻകോട്ട്. ഈ പത്താൻകോട്ട് ഞാൻ പോയിട്ടുള്ള ആളാണ്. ഈ പത്താൻകോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള നമ്മുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന പത്താൻകോട്ടെ സൈനിക താവളത്തിൽ നമ്മുടെ പത്താൻകോട് ഉൾപ്പെടുന്ന ആ ജില്ലയിലെ ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിനെ പോലും കസ്റ്റഡിയിലെടുത്തുകൊണ്ട് 9 മണിക്കൂർ അയാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അയാളുടെ വാഹനം ഉപയോഗിച്ചുകൊണ്ട് 6 തീവ്രവാദികൾ നമ്മുടെ ചങ്കിനകത്തേക്ക് കയറി വെടിയുതിർത്തപ്പോൾ ഇന്ത്യയിലെ സൈനിക ഇൻ്റലിജൻസ് ഉറങ്ങുകയായിരുന്നു. അതിലും നാണക്കേടല്ലേ, ISIയുടെ ഒരു ഏജൻറ്റ് സഹിതം, ഒരു ഉദ്യോഗസ്ഥനെ സഹിതം അടങ്ങുന്ന 6 പേരെ ഇന്ത്യയുടെ നിർണായകമായിട്ടുള്ള സൈനിക താവളമായി പത്താൻകോട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് സന്ദർശിക്കാൻ അവസരം കൊടുത്തത്. അന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് എന്താ പറഞ്ഞത്? അവർക്ക് നമ്മൾ അവസരം കൊടുത്തതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും നമ്മുടെ റോയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും പാകിസ്ഥാനിൽ പോയി നിരീക്ഷിക്കാനുള്ള അവസരം കൊടുക്കുന്ന പാകിസ്ഥാൻ കൊടുത്തോ? നാണം കെട്ടില്ല നമ്മുടെ രാജ്യം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ഈ ആക്രമണത്തെ ചെറുക്കുന്നില്ല ഇന്ത്യ? ഇവിടെ എൻ്റെ സുഹൃത്തായ കോൺഗ്രസ് പ്രതിനിധി ഷഫീർ ഇരിപ്പുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ ഭീതിയുടെ നിഴലിൽ നിന്നിരിക്കുന്ന 2 ഘട്ടങ്ങളേ ഉള്ളൂ. ആ 2 ഘട്ടങ്ങളും BJP ഭരിച്ചപ്പോഴാണ്. ഇതിനു മുമ്പ് 3 യുദ്ധം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ടായിരുന്നു. ഏറ്റവും അവസാനം 1971-ൽ പാകിസ്ഥാനെതിരെ അന്ന് നമ്മുടെ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? ബംഗ്ലാദേശ് ഒന്ന് രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കൊണ്ട് ഇവിടുത്തെ തീവ്രവാദികളുടെ നുഴഞ്ഞു കയറ്റത്തിനെതിരെയല്ല. അപ്പോൾ ഈ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? വെറുതെ കേവലം 3 or 4 വരുന്ന സൈനികരുടെ വേഷത്തിൽ വരുന്ന തീവ്രവാദികളെ നമ്മുടെ നിർണായകമായിട്ടുള്ള സൈനിക താവളങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടെ കയറി വന്ന് 19-20 ഓളം വരുന്ന നമ്മുടെ ഊർജ്ജസ്വലരായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള നമ്മുടെ ചങ്കൂറ്റമുള്ള നമ്മുടെ പട്ടാളക്കാരെ വെടിവെച്ച് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ 132 കോടി ജനങ്ങളുള്ളതും ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഈ ഇന്ത്യയെ സംബന്ധിച്ചുള്ള നാണക്കേടാണ്. അതിനൊരു മറുപടി ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ കറങ്ങി നടക്കുമ്പോൾ ഒരു വിഘടനവാദ മാനസികാവസ്ഥയും പരസ്യമായിട്ട് വിഘടനവാദം ഇന്ത്യയിൽ പ്രഖ്യാപനം ചെയ്ത PDP പോലെയുള്ള ഒരു ദുഷ്ടശക്തിയായ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം അധികാരം പങ്കിടുന്ന ദേശീയ തലത്തിലെ എല്ലാ രീതിയിലുള്ള അവകാശവാദങ്ങളെന്ന രായ്ക്ക് രാമായണം കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളോട് വീമ്പിളക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് മറുപടി പറയണം ഇന്ത്യയിലെ ജനങ്ങളോട്. ഇതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ശ്രീ റജി ലൂക്കോസ്, ശ്രീ KVS ഹരിദാസ്, എത്രയൊക്കെ നിഷ്പക്ഷമാകാൻ ശ്രമിച്ചാലും കുറച്ചൊക്കെ വൈകാരികത ഈ വിഷയത്തിൽ കടന്നുകൂടും. കാരണം 128 കോടി ജനതയുടെ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, മതേതരത്വം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന അന്താരാഷ്ട്ര സാർവത്രികമായ താല്പര്യം കൂടി ഈ വിഷയങ്ങളിലേക്ക് രൂപപ്പെടുന്നു. അങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത്. ഇവിടെ ഇന്ത്യ ഭരിക്കുന്നവർ ചെയ്യുന്ന വീഴ്ചകളെ ആ ഘട്ടത്തിൽ അങ്ങനെയാണ് അനുസ്മരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത്. ഒപ്പം നമുക്ക് നോക്കാം, സെക്യൂരിറ്റിയിലുണ്ടായ ലീക്കിന് കാരണം, പ്രധാനമായി ചോർച്ചയ്ക്ക് കാരണം ഈ ഇൻഫോർമർമാരെ നിശ്ചയിക്കുന്നതാണ്, അവർ ഡബിൾ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതാണ് എന്നടക്കം ഇന്നത്തെ മാധ്യമങ്ങളിലടക്കം അത് സജീവമായി ഉണ്ട്. അങ്ങനെ സൈന്യത്തെ പോലും ഉദ്ധരിച്ച അത്തരത്തിലുള്ള വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകളുടെ നടുവിലാണ് ഈ ഭീകരാക്രമണം നമ്മുടെ സൈനികരുടെ ജീവൻ പൊലിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മറുപടി നൽകുമോ? ഇന്ത്യയുടെ ആത്മാഭിമാനം ഭരണകൂടം രക്ഷിക്കുമോ? ഈ ചോദ്യം ശ്രീ KVS. അജിംഷാദെ, ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടറുടെ വാർത്ത കേൾക്കുമ്പോൾ എത്ര നിഷ്പക്ഷമായിട്ടാണ് അദ്ദേഹം ആ പ്രശ്നം അവതരിപ്പിച്ചത്. ഇന്ന് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവവികാസങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായിട്ട് നിഷ്പക്ഷമായിട്ട് ആ ഡൽഹി റിപ്പോർട്ടറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ ആവാം, എനിക്ക് വിരോധമില്ല. എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമുണ്ട് താനും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെ ഞാൻ കൈരളി ചാനലിലുണ്ടായിരുന്നു, മിനിയാന്നും നമ്മൾ ഇതുപോലെ തന്നെ പല ചാനലുകളിലും ചർച്ച ചെയ്തതാണ്. സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായിട്ടുണ്ടാവും, ഞാനൊരു സംശയമില്ല അതിനകത്ത്. കാരണം അതിർത്തി കടന്നിട്ട് ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ സെക്യൂരിറ്റി ലാപ്സ്, ഞാനത് അംഗീകരിക്കുന്നു. that has to be inquired into. അതിലും തർക്കമില്ല. കാരണം അതാണ് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പാളിച്ചയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ നമ്മുടെ ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി സംബന്ധിച്ച് ഒരു സെക്യൂരിറ്റി ഓഡിറ്റ് തന്നെ നടത്തേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഉണ്ടായത് ഉറിയിലെ സൈനിക താവളത്തിലാണെന്ന് നമ്മൾ മറക്കരുത്. ഉറിയിലെ ഈ പർട്ടിക്കുലർ സൈനിക താവളം, എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്ത് സൂചിപ്പിച്ചല്ലോ ഉറിയിൽ പോയിട്ടുണ്ടെന്ന്, ആ സൈനിക താവളം ബോർഡറിനോട് ചേർന്നാണ്, നമ്മുടെ ലൈലോസിയോട് ചേർന്നാണ്. അത് സൈനിക ക്യാമ്പല്ല, പക്ഷേ ഇറ്റ്സ് ഒരു സൈനിക താവളമാണ്. നമ്മുടെ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന പട്ടാളക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അതിലേക്കാണ് ഇവർ കടന്നു വന്നിട്ടുള്ളത്. ആ സെക്യൂരിറ്റി ക്യാമ്പിനകത്തേക്ക് അതിർത്തി കടന്നു വന്ന ഉടനെ തന്നെ അവർ ഗ്രനേഡ് ഉപയോഗിക്കുകയും അവിടെ ടെൻറ്റ് താമസിച്ചിരുന്നവർക്ക് നേരെ ഗ്രനേഡ് ഉപയോഗിക്കുകയും തീ വയ്ക്കുകയാണ് ചെയ്തത്. തീർച്ചയാണ് അത് ചെയ്യാൻ പാടില്ല. അതിർത്തി കടന്നു വരാനുള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല. അതിനെ തന്നെയാണ് നമ്മൾ ഇത്രയും കാലം യത്നിച്ചത്. നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, കഴിഞ്ഞ 2 വർഷത്തിലേറെയായിട്ട് 500-600 പേരാണ് അതിർത്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ തയ്യാറായി പരിശീലനം കിട്ടിയവർ തമ്പടിച്ച് കിടക്കുന്നത്. അതിൽ പാക് പട്ടാളക്കാരുണ്ട്, ഇന്ത്യയിൽ നിന്ന് പോയ ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഭീകരന്മാരെ നമുക്ക് ഇതുവരെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ്. 400-500 പേര് അതിർത്തികളിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ തമ്പടിച്ച് കിടക്കുമ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ, അവരെ അകറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് നമ്മുടെ സൈനികന്മാരുടെ കഴിവ്. അത് നമ്മൾ കാണാതെ പോയിക്കൂടാ. ഈ സമയത്തും ഈ കഴിഞ്ഞ ദിവസം പത്താൻകോട്ടിൽ സംഭവിച്ചു, ശരിയാണ്. അതുപോലെ 1-2-3 ലാപ്സസ് ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത് തന്നെയാണ്, അത്തരം ലാപ്സസ് കൊണ്ട്. പക്ഷെ ഇതിലൊക്കെ ഒരു പ്രശ്നം വരുന്നത് എന്താ? ഇപ്പോൾ ഉറിയിൽ പോലും കണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ ആ ഭാഗത്തുള്ള ചിലരുടെ പിന്തുണയും സഹായവും ഈ ഭീകരന്മാർക്ക് ലഭിച്ചു എന്നതാണ്. ഇന്നിപ്പോൾ റോയും അതുപോലെ NIA കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ അതുണ്ട്, നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു. അത് തന്നെയാണ് 2001 പാർലമെന്റ് അറ്റാക്ക്. 2001 പാർലമെന്റ് അറ്റാക്കും ഇതുപോലെ ഇതിന് സമാനമായി BJP ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് ഇങ്ങനെ ഭീകരർക്ക് കയറാനായി. എന്നിട്ട് എന്തു ചെയ്തു ഇന്ത്യ? തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് യുദ്ധത്തിന്റെ എല്ലാ മുൾമുനയിലേക്കും രാജ്യമെത്തി. എന്നിട്ടും മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഒരു അന്ന് മുതൽ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ഇത്തരം സംഘർഷങ്ങൾ വരുമ്പോൾ നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചു. നമുക്കറിയാം, പർവേസ് മുഷാറഫിനെ വിളിച്ചുകൊണ്ടുവന്ന ആഗ്ര ഉച്ചകൂടി കാർഗിലിന് ശേഷമാണ് അത്. അതിനുശേഷമാണ് പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഈ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ ഒരു സംസ്കാരം എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ യുദ്ധത്തിന് നമ്മൾ മടിച്ചത് കൊണ്ടല്ല, പാകിസ്ഥാനെ തകർക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ല. നമ്മുടെ ഒരു സംസ്കാരം അതല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ പരമാവധി ക്ഷമിച്ചും സഹിച്ചും പോയത്. സാറേ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പക്ഷെ ഇന്നിപ്പോ എന്താ കാണുന്നത്? നമ്മൾ കാണാതെ പോയിക്കൂടാ. കാർഗിലിൽ 12 ദിവസം, അതായത് നിർണായകമായ 12 ദിവസം പാകിസ്ഥാന്റെ ആർമി, അന്നത്തെ സൈനിക മേധാവിയായിരുന്ന പർവേഷിന്റെ നേതൃത്വത്തിൽ അന്നത്തെ അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫിനെ കണ്ണുകെട്ടിക്കൊണ്ട്, ഒരു പാവ പ്രധാനമന്ത്രിയായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട്, ഈ പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിൽ 12 ദിവസം കാർഗിൽ മലനിരകളിൽ കയറി ഇന്ത്യക്കെതിരെ തോക്ക് ചൂണ്ടിയപ്പോൾ അന്ന് ഭരിച്ച BJP ഗവൺമെന്റ് 12 ദിവസം മൗനത്തിലായിരുന്നോ? അതോ അവരുടെ കഴിവുകേട് കൊണ്ട് അവർ അറിയാതിരുന്നതാണോ? ഇത് തന്നെയല്ലേ പത്താംകോട് ആവർത്തിച്ചത്? ഇതല്ലേ ഉറിയിൽ ആവർത്തിച്ചത്? അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് CPMന്റെ വക്താവായി എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് എപ്പോഴും അന്തർദേശീയ തലങ്ങളിലും വിദേശകാര്യത്തിന്റെ കാര്യത്തിലായാലും BJPയെക്കാളൊക്കെ എത്ര ബെറ്റർ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലുള്ള സാറിന്റെ അഭിപ്രായം എന്താണ്? ശ്രീ KVS, താങ്കൾക്ക് പറയാം. ഞാൻ ചോദിച്ചത് കാർഗിലില്ല, അവർ കടന്നു കയറി എന്നുള്ളത് സത്യം തന്നെയാണ്. നമുക്ക് അവിടെ ഞാൻ സംഭവിക്കുന്നു, കാർഗിൽ മലനിരകളിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അവർ കടന്നു കയറി. പക്ഷെ നമുക്ക് അവരെ തുരത്താൻ സാധിച്ചോ? നമ്മൾ അവിടുത്തെ സൈനികന്മാരുണ്ടാക്കിയ ആ കാലത്തുണ്ടായ വിജയം നമുക്ക് കാണാതെ പോകാൻ പറ്റുമോ? അതിനുശേഷം ഇതുവരെ നമുക്ക് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് BJP ഭരിക്കുമ്പോൾ ഇന്ത്യൻ ജനത ഭയക്കുന്നത്. പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെയാണ്? ആ ചരിത്രത്തിലേക്ക് നമ്മൾ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ പ്രസ്താവിച്ചതാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യൻ ജനത ഭയക്കുന്നു. അത് ന്യായമല്ലേ? വെറും 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 റെജിലുക്കോസ് ഈ നിലയിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചരിത്രമാണ് സാറേ പറഞ്ഞത്. ഞാൻ സീതാറാം യെച്ചൂരി പഠിച്ച പോയി കാവല് കടന്നിട്ട് നിലവിളിച്ചുകൊണ്ട് തിരിച്ചു പോന്ന് നമ്മൾ കണ്ടതല്ലേ. ഞാൻ വ്യക്തമായിട്ട് സീതാറാം യെച്ചൂരിയെ പോലുള്ള ഡി രാജയെ പോലുള്ള നേതാക്കന്മാർ അവിടെ കുറിയത്തി നേതാക്കന്മാരുടെ പിന്നാലെ പോയിട്ട് നാണം കേട്ട് അപമാനിതരായിട്ട് തിരിച്ചു പോരുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇന്ത്യക്കെതിരായിട്ട് പോരാടുന്ന ഇന്ത്യയുടെ വിഘടനവാദ നേതാവ് എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് നടക്കുന്നതാണ്. ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കേണ്ട ഒരു പാർട്ടിയുടെ തലവനായിട്ട് അവരെ പോലുള്ള ആൾ പോകാൻ പാടുണ്ടായിരുന്നോ? തീർച്ചയായും ഷഫീർ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പട്ടാളത്തിന്റെ ഭാഗത്തുനിന്ന്, സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന്, ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുൻ ഭരണകൂടങ്ങളുടെയും ഭാഗത്തുനിന്ന് അത്തരത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വീഴ്ചകളുടെ തുടർച്ചയാണ് ഇന്ന് ഉറിയിലെ ആക്രമണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കബളിപ്പിക്കലല്ലേ ഉറിയുടെ ആക്രമണത്തിന്റെ മുഴുവൻ പാപഭാരവും മോഡിയുടെ തലയിലേക്ക് ചാർത്തുക എന്നുള്ളത്? പ്രത്യേകിച്ച് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് ഈ പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തിക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തേണ്ട ഒരു സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ KBS വളരെ സാത്വികനാണ്, അദ്ദേഹത്തെ വളരെ പ്രകോപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പറയാം, ഇന്ന് BJPയുടെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൊളീഷൻ ഗവൺമെൻറ്റിലെ രണ്ടാമത്തെ പാർട്ണറായ ശിവസേന ഇന്നിറക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. KBSൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാളക്കാർ അതിർത്തിയിൽ വെടികൊണ്ട് മരിക്കുമ്പോൾ കോഴിക്കോട് നാഷണൽ കോൺഫറൻസിൽ മഞ്ജു വാര്യരുടെ ഭരതനാട്യം സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. പറഞ്ഞാൽ ഞാനല്ല സാറേ, പറഞ്ഞത് കോൺഗ്രസ് അല്ല, പറഞ്ഞത് ശിവസേനയാണ്. നിങ്ങളുടെ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അജിം ഷാദ്, ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഇനി നയതന്ത്ര പ്രശ്നമല്ല, ഇനി ഭരണ നേതൃത്വത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ. അതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ, വിരളയാളം കൊടുത്തു. ആർക്കാ? അമേരിക്ക, പിന്നെ പാകിസ്ഥാന്. ഞാനൊരു കാര്യം പറയാം, പത്താൻകോട്ടിൽ ആദ്യം മുംബൈയിലെ ഭീകരാക്രമണം നടന്നപ്പോൾ തെളിവുണ്ടോ? ഞങ്ങൾ അസർ മസൂദിനെ തിരിച്ചു തരാം എന്ന് പറഞ്ഞു. നമ്മൾ തെളിവ് കൊടുത്തു, പാകിസ്ഥാൻ അടങ്ങിയില്ല. ഏറ്റവും അവസാനം പത്താൻകോട്ടിനകത്ത്, നേരത്തെ റജിലൂക്കോ സാർ പറഞ്ഞതുപോലെ, പത്താൻകോട്ടിനകത്ത് അവർക്ക് പരിശോധിക്കാനുള്ള എല്ലാ സാഹചര്യവും കൊടുത്തു. FB തെളിവുകൾ ഉൾപ്പെടെ കൊടുത്തു. ഒരു നടപടിയും എടുത്തില്ല. ഉറിയിൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഉറിയിൽ കണ്ടെടുത്ത ആയുധങ്ങളിൽ പാകിസ്ഥാന്റെ മുദ്രയുണ്ട് എന്നുള്ള വ്യക്തമായ നിലപാടുകൾ നമ്മൾ തെളിയിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. നിങ്ങൾക്കറിയോ, അവിടെ നിന്ന് അവർ ഫേസ്ബുക്ക് ഉപയോഗിച്ചു. ആ ഫേസ്ബുക്കിൻ്റെ IP വിലാസം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ ലഹോറിലാണ് എന്ന് അതിൻ്റെ സൈബർ തെളിവുകൾ അമേരിക്ക ഉൾപ്പെടെ പുറത്തുവിട്ടു. എന്താ മറുപടി? നിങ്ങൾക്കറിയുമോ, ജെയ്ഷെ മുഹമ്മദിന് സാമ്പത്തിക സഹായം കൊടുക്കുന്ന അൽ റഹ്മ ട്രസ്റ്റാണ് ഈ തീവ്രവാദ ആക്രമണത്തിന് പണം മുടക്കിയത് എന്നുള്ള തെളിവുകൾ പോലും പുറത്തു കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അജിം ഷാ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ. ഇന്ന് ഏറ്റവും വലിയ കുറ്റവാളിയായ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അമേരിക്കയുടെ UN സ്റ്റേറ്റ് സെക്രട്ടറിയെ കണ്ടിട്ട് നമുക്കെതിരെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, KBS അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഉന്നതതല യോഗം അജിത് ഡോവലിനെയും കരസേന മേധാവിയൊക്കെ വെച്ചുകൊണ്ട് ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ KVS ഹരിദാസ് സാറ് പിന്തുണയ്ക്കുന്ന BJPയുടെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി സുഷമ സ്വരാജിനെ ആ യോഗത്തിൽ പോലും പങ്കെടുപ്പിച്ചില്ല. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി UN അറിയിക്കുന്നത് പോട്ടെ, ഇന്ന് പൊതുസഭയിൽ നവാസ് ഷെരീഫ് പ്രസംഗിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളെക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാൻ UN സെക്രട്ടറി ജനറലിനെയും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും കാണുമ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ നമ്മുടെ പ്രധാനമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ പോലും പങ്കെടുപ്പിക്കാത്തതിനെ സംബന്ധിച്ച് മറുപടി BJP പറയണം. ഒരു കാര്യം കൂടി ഈ ചർച്ചയിൽ പറയണം, അറിയോ? പിന്നെ രാഷ്ട്രീയം ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ CPM, റജിയും ഷബീറും കൂടി രാഷ്ട്രീയം പറയുന്നു. അല്ല സാറേ, 2013 ട്വീറ്റ്, അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഇന്ത്യ ഈസ് ഗോയിങ് ത്രൂ എ ട്രബിൾസ്റ്റ് സിറ്റുവേഷൻ, ചൈന ഇൻട്രൊഡ്യൂസ് അവർ ബോർഡേഴ്സ്. എന്നിട്ട് പറയുന്നു, ദ പാകിസ്ഥാൻ കിൽസ് സോ മെനി സോൾജിയേഴ്സ് ഹിയർ ബട്ട് കോൺഗ്രസ് ഗവൺമെന്റ് ഡസ് നോട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് ട്വീറ്റിട്ട ഗുജറാത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. ഞങ്ങൾ കോൺഗ്രസ് ചോദിക്കുന്നു, നിങ്ങളൊന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായി ഭീകരവിരുദ്ധ താവളങ്ങൾ തകർക്കാനുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ നിങ്ങൾ എടുക്കുമോ? ഇന്ത്യയും കോൺഗ്രസും കൂടെ നിൽക്കും. ഇല്ലയോ? ഞങ്ങൾ വികാരപരമായി പറയുന്നു, ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പാർലമെൻറ്റ് ആക്രമിച്ചത് നിങ്ങളുടെ കാലത്ത്, കാർഗിൽ യുദ്ധം നടന്നത് നിങ്ങളുടെ കാലത്ത്, ശവപ്പെട്ടി കുംഭകോണം നടന്നത് നിങ്ങളുടെ കാലത്ത്, കാണ്ഡഹാറിലേക്ക് അസർ മസൂദിനെ കൊണ്ടുപോയത് നിങ്ങളുടെ കാലത്ത്, ഉറിയിൽ ആക്രമണം നടന്നത് നിങ്ങളുടെ കാലത്ത്, പത്താൻകോട്ടിൽ ആക്രമണം നടന്നത് നിങ്ങളുടെ കാലത്ത്, ഡോഡോയിലെ സൈനിക ഗ്രൗണ്ട് ആക്രമണം നടത്തിയത് നിങ്ങളുടെ കാലത്ത്, കശ്മീരിൽ സഖ്യമായി ചേർന്നുകൊണ്ട് മസ്റത്ത് ആലമിനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ പതാകയുമായിട്ട് പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തത് നിങ്ങളുടെ ഗവൺമെന്റ്. നിങ്ങളാണ് കുറ്റക്കാർ, ബിജെപിയാണ് കുറ്റക്കാർ. KVS സാറിനോട് എല്ലാ ബഹുമാനം നടത്തി പറയാണ്, നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. BJP ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശദ്രോഹികളായി മാറുന്നത് കണ്ടുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനത വികാരപരമായി പറയുകയാണ്, ടേക്ക് ദ ഡിസിഷൻ ഇമ്മീഡിയറ്റ്ലി, പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കണം. തീർച്ചയായും ആ രാഷ്ട്രീയമായ ഇച്ഛാശക്തി കാണിക്കുമോ ഇല്ലയോ? ഒരു പക്ഷേ യുദ്ധം എന്ന് പറയുന്ന അപക്വമായ ഒരു നിലപാടിലേക്ക് ഒരു രാജ്യം എടുത്തു ചാടണമെന്നല്ല ഇവിടെ ഉയരുന്നത്. ഭീകര താവളങ്ങൾ അടക്കം ആക്രമിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭീകരതയെ ലോകത്തിൻ്റെ മുമ്പിൽ ഉൾപ്പെടുത്താൻ, പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതിൻ്റെ നിർണായകമായ ചോദ്യം മുഴുവൻ ഇരിക്കുന്നത് മോഡിയുടെ രാഷ്ട്രീയ തീരുമാനത്തിൽ ആണ് എന്നുള്ളതാണ്. ശ്രീ ജിജി പോൾ, ഡിമാർഷ അടക്കം ഒരുപാട് തെളിവുകൾ, അതായത് എണ്ണി എണ്ണി അക്കമിട്ട് പല തെളിവുകളും പാർലമെന്റ് ആക്രമണ കാലത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ. പക്ഷേ എന്തെങ്കിലും പ്രതികരണം അവിടെ നിന്നുണ്ടായോ? പഠാൻകോട്ടിൽ പാകിസ്ഥാൻ്റെ പ്രതിനിധികൾക്ക് കയറി പരുതാൻ അല്ലെങ്കിൽ തെളിവുകൾ കാണിച്ചു കൊടുക്കാനായി കൊണ്ടുപോയി. വലിയ വീഴ്ചയാണ് സുരക്ഷാപരമായി എന്ന ആക്ഷേപം നിലനിൽക്കെ തന്നെ വലിയ നീക്കം നടത്തി. എന്തുണ്ടായി? എന്നിട്ട് ഉറിയും വീണ്ടും ആവർത്തിച്ചു. ഇപ്പോൾ വിരലടയാളം അടക്കമുള്ള തെളിവുകൾ പാകിസ്ഥാൻ കൈമാറി. എന്താണ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ നീക്കത്തിൻ്റെ പിന്നിൽ നാം കാണേണ്ടത്? ആയിരത്തി 1990 മുതൽ പാകിസ്ഥാൻ്റെ ഇറക്കുമതി തീവ്രവാദം കാശ്മീരിലും ഇന്ത്യയുടെ പ്രത്യേക ഭാഗങ്ങളിലും കാശ്മീർ പാകിസ്ഥാൻ ഇംപ്ലിമെൻ്റ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അന്ന് മുതൽക്ക് തന്നെ നമ്മൾ ഈ 1990 ആദ്യമായിട്ട് കാശ്മീരി പണ്ഡിറ്റുകളുടെ നേർക്ക് നമ്മുടെ പാകിസ്ഥാൻ്റെ സ്പോൺസേഡ് മിലിറ്റൻസി അന്ന് മുതൽ നമ്മൾ തെളിവ് കൊടുക്കുകയാണ്. പാകിസ്ഥാൻ ഈ തെളിവുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അധികകാലം ഇങ്ങനെ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന അവസാനത്തെ സ്റ്റേജിലാണ് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ അവിടുത്തെ ഭീകരരുടെ സപ്പോർട്ടോട് കൂടിയും മിലിറ്ററിയുടെ സപ്പോർട്ട് കൂടിയും ഇന്ത്യയെ പോലെയുള്ള രാഷ്ട്രത്തിൽ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന ആശയത്തിനെ കൂടുതൽ ആളിക്കത്തിച്ചെങ്കിൽ മാത്രമേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവരുടെ മതത്തിൻ്റെ പ്രത്യേകതകളെ തീവ്രവാദവുമായിട്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ രണ്ട് പ്രക്രിയകളുടെയും സങ്കീർണമായിട്ടുള്ള അന്തിമമായിട്ടുള്ള അനുകൂല പ്രക്രിയയുടെ അന്തിമ ഫലങ്ങളാണ് കാശ്മീരിൽ പാകിസ്ഥാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെളിവുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. പാകിസ്ഥാൻ പറയും തെളിവുകൾ ഞങ്ങളുടേതല്ല എന്ന് പറയും. ഇതിങ്ങനെ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ചർച്ചകൾ, അവസരവാദ ചർച്ചകൾ ഒരു വശത്ത് നിൽക്കുന്നു, മറ്റൊരു വശത്ത് കാപഡ്യത്തിൻ്റെ മുഖമൂടി അടഞ്ഞ് ചെന്നായിയുടെ റോളിൽ പാകിസ്ഥാനിൽ നിൽക്കുന്നു. ഈ അവസരവാദവും കാപഡ്യവും നമ്മൾ ഒഴിച്ചു നിർത്തിയിട്ട് നിഷ്പക്ഷതയുടെയും സത്യസന്ധതയുടെയും സമാധാനത്തിൻ്റെയും പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ പ്രശ്നത്തിനെ നമുക്ക് ലഘൂകരിക്കുവാൻ കഴിയും. തീർച്ചയായും നിഷ്പക്ഷതയുടെ ആ വീക്ഷണത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ വിഷയത്തിൽ എടുക്കുമോ? പാർലമെന്റ് ആക്രമണം ഉണ്ടായി, ലോകം മുഴുവൻ പാകിസ്ഥാനിൻ്റെ ഭീകര താവളങ്ങളെ അപലപിച്ച ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് പിന്നീട് അത് ആവർത്തിക്കുന്നതിലേക്ക് എത്തിക്കാനായില്ല. അങ്ങനെയാണെങ്കിൽ ഉറി ഇനി അപ്പുറത്തേക്ക് പോകാനാകില്ല. ഉറി എന്നത് വലിയൊരു അവസരമായി ഇന്ത്യ കാണണം ഭീകരതയെ എതിർക്കാൻ. തീർച്ചയായും അതുതന്നെയാണ്. ഇന്ന് നടൻ മോഹൻലാൽ പോലും ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിരിക്കുന്നു, ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒരു യുദ്ധം വേണ്ടി വന്നാൽ ചെയ്യണം എന്ന ധ്വനി നൽകുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. തീർച്ചയായും മോഹൻലാൽ നമ്മോടൊപ്പം ഫോണിൽ ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഒരിടവേളയ്ക്ക് പോയി വേഗം മടങ്ങിയെത്താം. ശ്രീ KVS, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുമ്പ് പാകിസ്ഥാന് നാം തെളിവുകൾ നൽകി, എന്നിട്ടും പാകിസ്ഥാൻ അനുകൂലമായി പ്രതികരിച്ചില്ല. ഇപ്പോഴും തെളിവുകൾ നൽകുന്നു. അങ്ങനെ ഒരു പ്രോസസ്സായി, ഒരു ശ്രമമായി രാജ്യത്തെ കാണിക്കാനായി ഭരണകൂടം മെനക്കെടേണ്ടതില്ല. ഇനി ഞങ്ങൾക്കത് കേൾക്കേണ്ടതില്ല. രാജ്യം ഒറ്റക്കെട്ടായി പറയും. നോക്കൂ, നടൻ മോഹൻലാൽ പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി ഇനി ഉറങ്ങുന്ന സൈനികരെ ആക്രമിച്ചത് ലജ്ജാകരമാണ് പാകിസ്ഥാൻ, ഇതിന് ശക്തമായ തിരിച്ചടി നൽകണമെന്ന വാക്കുകളാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അത് ജനത്തിൻ്റെ മുഴുവൻ വികാരമാണ്. KVS, അല്ല അജിംഷാദേ, അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ചയുടെ പോയിന്റ്. അങ്ങനെയല്ല ചർച്ച കൊണ്ടുപോകുന്നത്. അതിലാണ് എനിക്ക് ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടി വരുന്നത്. നമുക്ക് ഈ പ്രശ്നത്തെ നയതന്ത്ര തലത്തിൽ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടങ്ങൾ എത്രയാണ്? ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പാകിസ്ഥാനെ തുറന്ന് ആക്ഷേപിച്ചത് നമ്മൾ കണ്ടില്ലേ? ആരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ഇരുന്നിട്ട്? ഇന്നിപ്പോൾ ഇന്നലെ തന്നെ ബ്രിട്ടൻ പരസ്യമായിട്ട് തള്ളിപ്പറഞ്ഞു, ജപ്പാൻ തള്ളിപ്പറഞ്ഞു, ജർമ്മനിയും ഫ്രാൻസും അമേരിക്കയും തള്ളിപ്പറഞ്ഞു. അമേരിക്കയുടെ സെക്രട്ടറി കെറി വിളിച്ചിട്ട് ഈ നവാസ് ഷെരീഫിനോട് പറഞ്ഞു നിങ്ങളിത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ എന്നാണ്. മാത്രമല്ല US കോൺഗ്രസ്സിൽ നിങ്ങളുടെ ഡൽഹിയിലെ റിപ്പോർട്ടിലുണ്ടായിരുന്നല്ലോ, US കോൺഗ്രസ്സിൽ ഒരു പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നു പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട്. 3-4 ദിവസമായിട്ട് നവാസ് ഷെരീഫ് UN പോയി കിടക്കുക, ന്യൂയോർക്കിൽ പോയിട്ട്. അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ ഓപ്പറേഷൻസാണ് വിജയിച്ചത് നയതന്ത്ര തലത്തിൽ. ഏതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യം ചെയ്തിട്ടുണ്ടോ? അല്ല, ശ്രീ കെ വി എസ് ശരിയാണ്. അതായത് നമ്മൾ പറയുന്നതിന് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. 1942 മുതൽ ഞാൻ അജീം ഷാ പറയട്ടെ, 1942 മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത ചരിത്രം മുഴുവൻ പറയാം. ഇന്ത്യയുടെ ചൈന ആക്രമിച്ചിട്ട് ഭൂമി മുഴുവൻ കൊണ്ടുപോയത് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന കാലത്താണെന്ന് വേണ്ടി പറയാം. പാക് ഒക്കപ്പേഡ് കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചടക്കിയത് കോൺഗ്രസ്സുകാരുടെ കാലത്തല്ലേ? കോൺഗ്രസ്സിന് നമ്മൾ അതുപോലെ എന്തെല്ലാം ചരിത്രം സംസാരിക്കാം. അതിനാണ് അവസരമെങ്കിൽ നമുക്കത് മുഴുവൻ പറയാം. പക്ഷേ ഈ വിഷയത്തിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭാവിയിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക. അല്ലാതെ വെറുതെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ എനിക്ക് അഭിപ്രായത്തെ അവസ്ഥയില്ല, നമുക്ക് അത് തന്നെ പറയാം. ശ്രീ കെ വി എസ്, അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ആ അർത്ഥത്തിൽ. അതായത് അമേരിക്കൻ കോൺഗ്രസിൽ പോലും ഇങ്ങനെ ഭീകരവിരുദ്ധ ഇന്ത്യയിൽ നടത്തിയ ഭീകരവിരുദ്ധയെ അപലപിക്കുന്ന തരത്തിലേക്കൊരു വലിയ നയതന്ത്ര രാഷ്ട്രീയം മോഡി രൂപപ്പെടുത്തിയെടുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഭീകരവാദവും ഭീകരാക്രമണവും എവിടെയും ഉണ്ടായാൽ എല്ലാ രാജ്യങ്ങളും ഈ രീതിയിൽ പ്രതികരിക്കും. അതിന് കാരണക്കാരാകുന്ന രാജ്യത്തോട് താക്കീത് നടക്കും. നാം സിറിയയിൽ കണ്ടതാണ്, ചെച്ചിനിയയിൽ കണ്ടതാണ്, ഒപ്പം പാകിസ്ഥാന്റെ പല ഭാഗങ്ങൾ ബലൂചിസ്ഥാനിൽ കണ്ടതാണ്. അതിനപ്പുറത്താണ് കെ വി എസ് ഇന്ത്യയുടെ വികാരം. ഉറങ്ങിക്കിടന്ന പട്ടാളക്കാരെ അടക്കം അതിർത്തിയിലേക്ക് കടന്നു കയറി കൊല്ലാനായി പഠാൻകോട്ടിന്റെ മാതൃകയിൽ മാസങ്ങൾ തികയുമ്പോൾ അടുത്താക്രമണം ഉണ്ടായി. അതൊന്നും ഇതിന് പരിഹാരമല്ല. ശ്രീ മേജർ രവി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ വി എസ് ദയവായി നിൽക്കൂ, മേജർ രവിയിലേക്ക് പോവുകയാണ്. ശ്രീ മേജർ രവി, താങ്കൾക്ക് കേൾക്കാമല്ലോ? ശ്രീ മേജർ രവി താങ്കൾക്ക് കേൾക്കാമോ? മേജർ രവി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ മേജർ രവി, രാജ്യം മുഴുവൻ വളരെ അസ്വസ്ഥതയിലാണ്. നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഇന്ത്യയിലേക്ക് പാർലമെന്റിന്റെയും പഠാൻകോട്ടിന്റെയും മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്തി. നമ്മുടെ 17 സൈനികരുടെ ജീവൻ പൊലിഞ്ഞു. ഇപ്പോഴും ഇവർ നയതന്ത്ര ചർച്ചയുടെ വിജയത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അതിർത്തിയിൽ തമ്പടിച്ച ഭീകര താവളങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ മുതിരേണ്ടതില്ലേ? ഈ ഘട്ടത്തിൽ ഇന്ത്യൻ ജനതയുടെ വികാരം എങ്ങനെയാണ് താങ്കൾ ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നത്? ശ്രീ മേജർ രവി, ഇവിടെ വികാരം കാണുമ്പോ എനിക്കെല്ലാം സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വികാരം കാണുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയ്ക്കും ഒരു ദേശസ്നേഹിയായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്കും എല്ലാവരുടെയും വികാരങ്ങളെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരു യുദ്ധം, ഞാനിപ്പോ ഈ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധം എന്നുള്ളത് അത് ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ അവിടെ ബോർഡറിൽ നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലത്തെ അക്രമം തന്നെ 10 പേരെ നമ്മൾ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് പറയുന്നത് സീസ് ഫയർ വയലേഷൻ നടക്കുന്ന സ്ഥലത്ത് മിലിറ്റൻസിനെ കണ്ടതുകൊണ്ട് നമ്മൾ തന്നെ സീസ് ഫയർ വയലേഷൻ അവർ നടത്തിയ ഒരു വെടി പൊട്ടിച്ചപ്പോഴത്തേക്കും നമ്മൾ ഈ 10 പേരെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഇന്ന് ഗവൺമെന്റും പട്ടാളവും അതിന് കച്ച കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ നിങ്ങളിപ്പോ ഇതിന്റെ മുകളിൽ ഇതിനെ ഒരു പൊളിറ്റിസൈസ് ചെയ്ത് UPA എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു, അത് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ബോർഡറിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആർക്കും ആക്സസ് ഇല്ലാത്ത സ്ഥലത്തും പട്ടാളക്കാരന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം ഇന്നും അവിടെ ഒരു അക്രമം നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇതുവരെയും പുറത്തുവിടാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ അവരുടെ ക്യാമ്പിലടക്കം നമ്മൾ കയറി അടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ സംയമനം പാലിക്കണം. അത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടുത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പല ചോദ്യങ്ങളും പല ഗവൺമെന്റിനെ കുറ്റം, ഈ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനെ കുറ്റം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പട്ടാളക്കാരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഓൾ വെരി ഹാപ്പി. വൈ? ബിക്കോസ് ഗവൺമെന്റ് സ്കീമിൽ ഒരു നല്ലൊരു ഫ്രീ ഹാൻഡ് കൊടുത്തുകൊണ്ട് ഇതിനുള്ള തിരിച്ചടി എന്നുള്ളത് നമ്മൾ ഇന്നലെ ടി വിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ യുദ്ധമല്ല. യുദ്ധം ഇത് ആ ലിമിറ്റഡ് വാർ എന്നുള്ളത് ഈ ഉറി സെക്ടറിന്റെ അപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ലോകം നമ്മുടെ അടുത്ത് ഒന്നും ചോദിക്കില്ല. അതാണ് ഇന്ന് പട്ടാളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല, കാരണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചു നേരം കാത്തിരിക്കണം. തീർച്ചയായും അതിന് കാത്തിരിക്കാം. പക്ഷേ കുപ്വാരയിൽ ഈ ഉറിയിലെ ആക്രമണം നടന്നതിന് ശേഷവും ഭീകരാക്രമണം കുപ്വാരയിൽ നടന്നു. മോഹൻലാലിന്റെ പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഇന്ന് യുദ്ധം അനിവാര്യമായ ഒരു ഘട്ടം, അല്ലെങ്കിൽ തിരിച്ചടി ശക്തമായി കൊടുത്ത് ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കണമെന്ന്. ആ രീതിയിലേക്ക് രാജ്യം പോകുന്നു. ഒരിക്കലും യുദ്ധം എന്നത് 100 കൊല്ലം നമ്മെയും പിന്നോട്ടടിക്കും, അങ്ങനെ അപക്വമായ ഒരു നിലപാടിലേക്ക് ഒരു സിനിമാ സ്റ്റൈലിൽ പറയാവുന്ന ഒന്നല്ല യുദ്ധം എന്ന് ഞങ്ങൾക്കൊക്കെയും അറിയാം, ശ്രീ മേജർ രവി. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് സൈന്യം നടത്തിയ ഈ ഇൻഫോമർമാരെ സൃഷ്ടിക്കുന്നതിൽ സൈന്യം നടത്തിയ ഒരു വീഴ്ച സംഭവിച്ചു. അവർ ഡബിൾ ഏജന്റായി പ്രവർത്തിച്ചു. അത്തരത്തിലാണ് ഈ ഉറിയിൽ ഈ ഭീകരർക്ക് കടക്കാനായതെന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തെത്തുന്നു. പഠാൻകോട്ടിന്റെ മാതൃക വീണ്ടും ആഗ്രഹിക്കുമ്പോൾ യുദ്ധം വേണ്ട, ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കാമല്ലോ പാകിസ്ഥാന്റെ സഹായത്തോടെയുള്ള, അത് നടത്തുമോ ഇന്ത്യ? അതാണ് അറിയേണ്ടത്. ഞാൻ ഇന്നും പറയുന്നു, ഞാൻ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം പറഞ്ഞത് ഇത് തന്നെയാണ്. ഒരു യുദ്ധമല്ല നമുക്ക് വേണ്ടത്. പക്ഷെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനകത്തുള്ള ഭീകര കേന്ദ്രങ്ങളായിട്ടുള്ള 87 സെന്റേഴ്സ് നമ്മുടെ അടുത്ത് ലിസ്റ്റുണ്ട്, ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത് ആ ലിസ്റ്റുണ്ട്. അത് അടിച്ച് തകർത്തിരിക്കണം. അത് ഏതൊരു ഇന്ത്യക്കാരന്റെ വികാരം തന്നെയാണ്. കാരണം അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. അത് അടിച്ച് തകർത്തിരിക്കും, അതിനൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഒരു യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട. പക്ഷെ യുദ്ധത്തിന് അല്ലാതെ അവർക്ക് തിരിച്ചൊരു അടി കൊടുക്കുക എന്നുള്ളത് ആ സമയത്ത് പാകിസ്ഥാൻ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. കാരണം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലായിരിക്കും ഈ ആക്രമണം നടക്കുന്നത്. അതൊരു അക്രമമായിരിക്കില്ല നമ്മളോട് കാണിച്ചതിനുള്ളത്. ഇത്രയും കാലം നമ്മളെ ചതിച്ചിട്ടും പിറകിൽ നിന്ന് കുത്തിയിട്ടും എന്ന് പറഞ്ഞാൽ അവരെന്നും ആംബുഷേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, നേരിട്ട് നിന്നിട്ട് അവർ ഫൈറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ക്യാമ്പിലെ 87 ക്യാമ്പും അടിച്ച് നിലം പരിശാക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ഉറച്ച ഒരു എന്ന് പറഞ്ഞാൽ എന്റെയും ആഗ്രഹം അതാണ്. അത് നടത്തിയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് നടത്തിയിരിക്കും. അതിന് യാതൊരു വ്യത്യാസവും ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിനെ കുറിച്ച്. തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെ അത്തരത്തിലൊരു നയതന്ത്രപരമായ സാഹചര്യം സൃഷ്ടിക്കുകയും പാകിസ്ഥാന്റെ ഭീകരതയെ തകർക്കാനുള്ള നീക്കമുണ്ടാവുകയും ചെയ്യും. ശ്രീ മേജർ രവി, ഉറി ഇനി ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സൈന്യത്തിന് ഉള്ള അധികാരം ഭരണകൂടം നൽകുമോ? അത്തരം രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് ഈ ഗവൺമെന്റിനകത്തുള്ള വിശ്വാസം പോലും എനിക്ക് നഷ്ടപ്പെടും. കാരണം ഒരു പട്ടാളക്കാരന്റെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെ വികാരത്തെയാണ് ഇന്ന് അവർ നോണ്ടിയിരിക്കുന്നത്. ആ വികാരം പലപ്പോഴും അവർ ചൊറിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വളരെയധികം സംയമനം പാലിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മൾ ഇന്ത്യയുടെ ആ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നുള്ള ആ ഒരു പോളിസി നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി ഇത് വെള്ളം തലയ്ക്ക് മേലെ പോയിരിക്കുന്നു. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 87 ക്യാമ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഗ്രിഡ് റെഫറൻസ്, 8 ഫിഗർ ഗ്രിഡ് റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. അതിനെ അടിച്ചു തകർക്കണമെങ്കിൽ അതിന് പട്ടാളത്തിന് ആ ഓർഡർ മാത്രം കൊടുത്താൽ മതി. പട്ടാളക്കാരാണെങ്കിലും നിങ്ങളെക്കാൾ കൂടുതൽ വീറും വാശിയിൽ നിൽക്കുകയാണ്. കാരണം കൂടെ കിടന്ന് ഉറങ്ങിയിരുന്നവൻ മരിച്ചു പോയിരിക്കുന്നു. ആ ഒരു വികാരം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ആ സമയത്ത് ഏതൊരു പട്ടാളക്കാരൻ്റെ എന്നല്ല, ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യയുടെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഉണർന്നിരുന്നവരാണ് അവർ. അവർ മരിച്ചു വീഴുന്നു രാജ്യത്തിനകത്ത്. അതും പല പല വീഴ്ചകളുടെ പേരിലെന്നറിയുമ്പോൾ ചില വേദനകൾ ഉണ്ടാകും, വൈകാരികമായി പോകും, അത് നിഷ്പക്ഷത വിട്ടുപോകും. ശ്രീ മേജർ രവി, ഒരു കാര്യം കൂടി. പാർലമെന്റ് ആക്രമണത്തിന്റെ സമയത്ത് പോലും, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ആക്രമിക്കപ്പെട്ട സമയത്ത് പോലും ഇന്ത്യയിൽ ഇത്തരം ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി. ദാ വരുന്നു യുദ്ധം, ദാ വരുന്നു തിരിച്ചടി എന്നൊക്കെ നൽകാൻ പോകുന്ന തരത്തിലേക്കായി. പക്ഷെ അതെങ്ങും എത്തിയില്ല. പിന്നെയും പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങൾ ഈ മണ്ണിൽ തുടർന്നുകൊണ്ടേയിരുന്നു ഉറി വരെ. ശ്രീ മേജർ രവി, പക്ഷേ ഇനി അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എലക്ട് ചെയ്തിട്ട് പറഞ്ഞയക്കുന്ന ഈ മന്ത്രിമാരും MP മാരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ആ ഒരു ഭരണഘടന അവർക്ക് നമ്മളുടെ അഭിമാനം കാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഒരു ഭരണഘടനയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്? അതാണ് അത് ആ ചോദ്യത്തിലേക്ക് തന്നെ താങ്കളും എത്തി. അത് തന്നെയാണ് അതാണ് മേജർ രവി, അതാണ് ഞങ്ങളും പറഞ്ഞു വന്നത്. ശ്രീ KVS, ഇതാണ് നിർണായകമായ വീഴ്ച. ഒരു പക്ഷേ മോദി സർക്കാരിന്റെ ഇപ്പോൾ ഇന്ത്യക്ക് പഞ്ചശീല തത്വങ്ങൾ അടക്കമുണ്ട്. പാകിസ്ഥാനെ പോലെ ഭീകരരെ ഉണ്ടാക്കുന്നത് പോലെ ഇന്ത്യക്ക് ഭീകരരെ സൃഷ്ടിച്ച് ബലൂചിസ്ഥാനിലോ പാകിസ്ഥാനിലോ കൊണ്ടുപോകാനാകില്ല. അത് ഇന്ത്യയുടെ പരിമിതിയാണ്, നന്മയുടെ പരിമിതിയാണ്. തീർച്ചയായും അതെ, യുദ്ധം എന്നത് അപക്വമായ നിലപാടിലൂടെ എടുത്തു ചാടാവുന്ന ഒന്നല്ല. അതും ശരി. പക്ഷേ വീഴ്ചകൾ പരിഹരിച്ച് ഈ ഭീകരവാദത്തിന്റെ മുഴുവൻ കാര്യങ്ങളെയും പൂട്ടുന്ന രീതിയിൽ മണിച്ചിത്രത്താഴിട്ട് പൂട്ടാൻ ഇന്ത്യക്കുള്ള അവസരം അത് ഉപയോഗിക്കുമോ? അതിനുള്ള ആദ്യപടിയാണോ ഈ വിരലടയാളങ്ങൾ അടക്കമുള്ള തെളിവുകൾ നൽകിയത്? അത് ഫലപ്രദമാകുമോ എന്ന ആശങ്കയാണ്. അവിടെ രാഷ്ട്രീയം കടന്നു വരും. ശ്രീ കെ വി എസ്, സമ്മതിച്ചൂല. ഞാൻ അജീം ഷാദെ, ഞാൻ രാഷ്ട്രീയം പറയുന്നതിനെതിരല്ല. നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം, അതിനെക്കുറിച്ച് തർക്കമില്ല. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അജീം ഷാദെ, എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയാം, സന്തോഷത്തോടെ പറയട്ടെ. JNUവിൽ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചിട്ട് കാശ്മീരിന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ഹൈദരാബാദ് സർവകലാശാലയിൽ ഇതേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നവരെ സംരക്ഷിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയും യെച്ചൂരിമാരും നടന്നതാണ്. അവരുടെ നിലപാടുകളിൽ മാറ്റം വന്നാൽ അത് സന്തോഷമേ ഉള്ളൂ. നമ്മൾ അവര് ദേശത്തിന്റെ കൂടെ നിൽക്കട്ടെ. അന്ന് ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്നവര് ഇന്ന് രാജ്യത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് സന്തോഷം തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. ശ്രീ കെ വി എസ്, പാകിസ്ഥാന്റെ ഭീകരമായ ആക്രമണങ്ങളെ, ഭീകരതയുടെ ആക്രമണങ്ങളെ തോൽപ്പിക്കാനാകാതിരിക്കുകയും ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന സമരങ്ങളെ താങ്കൾ, അവിടെയാണ് രാഷ്ട്രീയം, അത് രാഷ്ട്രീയമാണ്. നമുക്കറിയാം കനയ്യകുമാർ അടക്കം പറഞ്ഞത്, ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നല്ല മോചനം വേണ്ടത്, ഇന്ത്യയിലാണ് ഞങ്ങൾക്ക് എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം വേണ്ടത് എന്നാണ് കനയ്യകുമാർ പറഞ്ഞത്. ആ പ്രസംഗം പോലെ പ്രസിദ്ധമായിരുന്നു. തീർച്ചയായും കെ വി എസ് വഴിമാറ്റുന്നു. ആ രാഷ്ട്രീയം ശരിയല്ല ഈ ഘട്ടത്തിൽ. രാജ്യസ്നേഹത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഐക്യതയുടെ ഈ ഘട്ടത്തിൽ അത് ശരിയല്ല. അത് BJPയുടെ രാഷ്ട്രീയമായിരുന്നു. ഇതങ്ങനെയല്ല, ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ രാഷ്ട്രീയമാണ്. തീർച്ചയായും അത് ഭരണകൂടം ബാധ്യതയുമാണ്. റജി ലൂക്കോസ്, എനിക്ക് രണ്ട് കാര്യം പറയാനുള്ള സമയത്തുണ്ട് അജിം ഷാദ്. ഒന്ന്, പാകിസ്ഥാനിലെ കുറിച്ചുള്ള തീവ്രമായ നിലപാടുകൾ പലപ്പോഴും എടുക്കുകയും കേരളത്തിലെ ഒന്നാമത്തെ രാജ്യസ്നേഹിയ എന്ന് സ്വയം ബ്രാൻഡ് ചെയ്തിട്ടുള്ള മേജർ രവി 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ നിലപാടല്ല എടുത്തിരുന്നത്. അദ്ദേഹം ഇപ്പോൾ വളരെ മിതമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. പിന്നെ മേജർ രവി ഓർക്കുന്നുണ്ടായിരിക്കാം, പിന്നെ നമ്മുടെ 2 സൈനികരുടെ തലയർത്ത് പിന്നെ മാറ്റിവെച്ചപ്പോൾ, പാകിസ്ഥാൻകാർ മാറ്റിവെച്ചപ്പോൾ അന്ന് ഈ മേജർ രവി ഇവിടുത്തെ ചാനലുകളിൽ സംസാരിച്ചിരുന്നത് അവന് തടി കൊടുക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അത് പറയാനുള്ള ചങ്കൂറ്റുണ്ടോ എന്ന് ഇവിടുത്തെ ചാനലുകൾ ചോദിച്ചാലാണ് മേജർ രവി. ഇന്ന് ആ തീവ്രത അദ്ദേഹം കാണുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം പകർന്നു വന്ന രാജ്യസ്നേഹം ഞങ്ങളിലൂടെ ആവാഹിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ചരിത്രത്തിനൊരു പശ്ചാത്തലമുണ്ട്. അറിയാമോ, 1975-ൽ ലോകം കോരിത്തരിച്ച കോൾമേർ കൊണ്ടൊരു അനുഭവം ലോകത്തിലുണ്ട്. എന്താണെന്നറിയോ, ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഇദി അമീൻ 175 ഇസ്രായേൽ പൗരന്മാരെ എൻഡബേ എന്ന് പറയുന്ന എയർപോർട്ടിനോട് തൊട്ടടുത്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ തടഞ്ഞു വെച്ചപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ വിരൽ ചൂണ്ടി താങ്കൾ ആ 175 ഇസ്രായേലിനെ വിട്ടുകൊടുക്കാനും പറഞ്ഞു. പക്ഷേ 28 ദിവസവും ആ തടവിൽ പാർപ്പിച്ചു. ആര്? ഉഗാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇദി അമീന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ. പക്ഷേ ഇസ്രായേൽ ചെയ്തെന്താണ്? ഇന്നത്തെ അത്രയും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യായിരുന്ന കാലത്ത് 2 ജംബോ ജെറ്റിൽ വായുവിൽ നിന്ന് തന്നെ ഇന്ധനം നിറച്ചുകൊണ്ട് എൻഡബേ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തുകൊണ്ട് 175 പിന്നെ പൗരന്മാരെയും പിന്നെ ഇവാക്വേറ്റ് ചെയ്ത് ഇസ്രായേലിൽ കൊണ്ടുവന്നു. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ പൈലറ്റ് പറഞ്ഞിട്ടാണ് ഈ പിന്നെ അമീൻ അറിഞ്ഞത്, എന്തുകൊണ്ട് നമ്മുടെ ചങ്കിനിട്ട് കയറി ഓരോ പട്ടാളക്കാരനെ നെഞ്ചത്ത് നിറയൊഴിക്കുമ്പോൾ ഒരു അമ്മയുടെ വേദന, ഒരു ഭാര്യയുടെ വേദന, ഒരു നിരവധി സഹോദരങ്ങളുടെ വേദന ഇറ്റിറ്റ് വീഴുന്ന ഇന്ത്യയുടെ മണ്ണിൽ ഈ രാജ്യത്തെ പട്ടാളക്കാരുടെ വീരത്തെ ചോദ്യം ചെയ്യാതെ കൊണ്ട് അവർക്ക് ഊർജ്ജസ്വലമായുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് ഈ പാകിസ്ഥാന്റെ നെഞ്ചിനിട്ട് അടി കൊടുക്കുവാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ? അതാണ് ഈ 128 രാജ്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നത്. അല്ലാണ്ട് മേജർ രവി പറയുന്ന ഒരു യുദ്ധത്തിലേക്ക് ആർത്തി പോകേണ്ടൊരു ജനതയല്ല. നമ്മൾ മടുത്തിരിക്കുന്നു, നമ്മൾ അടിക്കണം, തിരിച്ചടിക്കണം പാകിസ്ഥാനിട്ട്. അതിനുള്ള ചങ്കൂറ്റവും ശേഷിയും രാജ്യത്തിനുണ്ട്. ഞാൻ ഏറെ ആദരിക്കുന്ന ആളാണ് കെ വി എസ് ഹരിദാസ് സാറ്. പക്ഷേ ഹരിദാസ് സാറോട് പറഞ്ഞതിനകത്ത് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ തെറ്റുണ്ട്. ആ തെറ്റാണ് സാറേ, യെച്ചൂരിയും കനയ്യയൊന്നും പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചിട്ടില്ല. അവർ ഈ രാജ്യസ്നേഹത്തിന് എതിരായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അത് സാറ് വിശ്വസിക്കുന്ന BJPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ചാർത്തിക്കൊടുത്ത ഒരു ചാർത്തലായിരുന്നു. അത്തരം പച്ചക്കള്ളങ്ങൾ ബഹുമാനായ കെ വി ഹരിദാസിനെ പോലുള്ളൊരു വ്യക്തി ഈ ചാനലിൽ സംസാരിക്കുന്നത് ദയവായോട് ഞാൻ അങ്ങോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ കെ വി എസ്, അങ്ങനെയാണ്. ഇസ്രയേലിൻ്റെ ഒരു ഓപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. ഇസ്രയേലുകാർ ഉപയോഗിക്കാത്ത ജർമ്മനിയുടെ ബെൻസ് കാറായിരുന്നു അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ശ്രദ്ധ മാറാൻ ഇങ്ങനെ ഇത്തരം വൈദഗ്ധ്യങ്ങൾ അവർ ഉപയോഗിച്ചു. അങ്ങനെ വൈദഗ്ധ്യങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് ആക്രമിക്കാനായിട്ട് നടപടിയുണ്ട്. ഞാൻ പറഞ്ഞു, യെച്ചൂരി അന്ന് നടത്തിയ പ്രസ്താവന എന്താ? ഇന്ത്യയിൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിച്ചാൽ എന്താ പ്രശ്നം എന്നാ ചോദിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരം അതാണോ? ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ അതാണോ ചെയ്യേണ്ടത്? തെറ്റാണ് തെറ്റാണ്. അതായത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മടിച്ചു വന്നപ്പോൾ അവിടെ ചങ്കൂറ്റത്തോട് കയറി ചെന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ജനങ്ങൾക്കും ആശ്വാസം കൊടുത്ത രാഷ്ട്രീയ നേതാവ്, ഏക രാഷ്ട്രീയ നേതാവ് യെച്ചൂരിയ, അദ്ദേഹത്തെ പോലെ ഒരാളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം. തീർച്ചയായും ഷഫീർ, അതിനകത്ത് വലിയ വീഴ്ചകൾ വന്നു എന്നത് ഭരണകൂടത്തിൻ്റെ ഒരു പ്രശ്നമായി തന്നെ ശ്രീ കെ വി എസ് തന്നെ അത് അംഗീകരിക്കുന്നു. അത് ചെയ്യേണ്ടത്. പക്ഷേ അതിന് മറുപടിയായി ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഉദാഹരണത്തിന് മേജർ രവി അടക്കം പറഞ്ഞു സൈന്യത്തിൻ്റേതടക്കമുള്ള നീക്കങ്ങൾ പുറത്തെത്താൻ സമയമെടുക്കും, ഇത്തരത്തിലുള്ള വീഴ്ച ഇനി ആവർത്തിക്കാതെ പഴുതുകളടച്ചൊരു നീക്കമാണ് ഇന്ത്യയുടേതെന്ന്. അങ്ങനെയുള്ള നീക്കത്തിനുള്ള കാര്യങ്ങൾ വിട്ടുകൊടുക്കും മുമ്പ് നിങ്ങൾ എടുത്തു ചാടുന്നതിൽ രാഷ്ട്രീയമുണ്ടെന്ന് കെ വി എസ് ആരോപിച്ചാൽ അതിൽ തെറ്റില്ല. അല്ല, നയതന്ത്ര രംഗത്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. പക്ഷേ ഒരു ബിരിയാണി നയതന്ത്രം ചെയ്തല്ലോ. ഇന്ത്യയുടെ മുഴുവൻ നയതന്ത്ര വിദഗ്ധന്മാരെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് നവാസ് ഷെരീഫിൻ്റെ ജന്മദിനാശംസ നേരാനും അദ്ദേഹത്തിൻ്റെ മകളുടെ നിക്കാഹിൽ പങ്കെടുക്കാനും വേണ്ടി ചെന്ന് പാകിസ്ഥാനിൽ പോയി ഇറങ്ങി. ഞങ്ങൾ അന്നും അതിനെ വിമർശിച്ചതാ. അതിൻ്റെ അത് കഴിഞ്ഞ് ഒരാഴ്ചക്കകത്താണ് പത്താൻകോട്ടിൽ അടിച്ചത് നയതന്ത്ര പാളി. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ചൈനീസിൽ G20 ഉച്ചകോടി നടന്നപ്പോൾ ഹാങ്സൂ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നവാസ് ഷെരീഫിനെ കൈപിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് സാഹോദര്യത്തിൻ്റെ സന്ദേശങ്ങൾ കൊടുത്തു നരേന്ദ്രമോദി. ഒരാഴ്ച കഴിഞ്ഞില്ല ഉറിയിലടിച്ചു. അപ്പം നയതന്ത്രം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കെ വി എസിന് മഹാഭാരതം അറിയാമല്ലോ. മഹാഭാരതത്തിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് എല്ലാവരെയും കൊല്ലണം, 100-നെയും കൊല്ലണം എന്ന് തീരുമാനമെടുക്കുന്നത് എപ്പോഴാണെന്നറിയോ? മഹാഭാരതത്തിലെ ഒരു നിർണായക മുഹൂർത്തത്തിൽ തോറ്റുപോകുമോ എന്ന് കണ്ടപ്പോൾ യുദ്ധ നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് രാത്രികാലത്ത് കിടന്നുറങ്ങുന്നവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ള നിയമത്തെ മാറ്റിമറിച്ചുകൊണ്ട് ശകുനിയുടെ തീരുമാനപ്രകാരം രാത്രി പാണ്ഡവപ്പടയുടെ അകത്തേക്ക് ഉറങ്ങിക്കിടന്നവരെ ആക്രമിച്ച് തീയിടാൻ ശ്രമിച്ച സംഭവമാണ് കർണൻ്റെ വൈജയന്ത്യാസ്ത്രം കടോൽക്കതിരിൽ പ്രയോഗിക്കേണ്ടി വന്നതും കർണന് മരിക്കേണ്ടി വന്നതും ശ്രീകൃഷ്ണന് അവസാനം മുഴുവൻ പേരെയും കൊന്നോളൂ എന്ന് തീരുമാനമെടുക്കേണ്ടി വന്നത്. ഇത് മഹാഭാരതത്തിൻ്റെ കഥയാണ്. കെ വി എസിനെ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം പൊളിറ്റിക്കൽ ഡിസിഷനാണ്. സാറേ, 56 ഇഞ്ചിൻ്റെ നെഞ്ചളവൊന്നും ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. 9,000 എണ്ണത്തിന് അടിച്ച് ഷൂട്ട് ചെയ്തു. 1,00,000 എണ്ണം കേണലിൻ്റെ നേതൃത്വത്തിൽ 1,00,000 പേര് മുട്ടുകുത്തി 90,000 പേരെ കാഷ്വാലിറ്റി ചെയ്തു. കറാച്ചി പോർട്ടിൻ്റെ മുകളിൽ ഇന്ത്യൻ പതാക പാറി. ലാഹോർ കോട്ടയ്ക്ക് മുകളിൽ ഇന്ത്യൻ പതാകയുമായി ഇന്ത്യൻ പട്ടാളക്കാർ നിരന്നു. ലോകം മുഴുവൻ അന്ന് വേണമെങ്കിൽ ഈ 90,000 എണ്ണത്തിനെ പിടിച്ചെടുത്ത മുഴുവൻ ആളുകളെയും ഇന്ത്യക്ക് വേണമെങ്കിൽ കൊന്നൊടുക്കാമായിരുന്നു. ലോകം പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടുകൊടുത്തു. നേരത്തെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തത് കൊണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയൊക്കെ നമ്മുടെ സ്ഥലവും ഒരുപാട് പോയി. ഞാൻ പറയട്ടെ, ഇന്ദിരാഗാന്ധിയൊക്കെ ഒന്ന് ഓർമ്മിക്കണം. അത്രേ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ പ്രശ്നം നയതന്ത്ര മേഖലയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതോടൊപ്പം തന്നെ ലൈൻ ഓഫ് കൺട്രോൾ, ആ ലൈൻ ഓഫ് കൺട്രോളിനകത്തുള്ള 87-ൽ പരം വരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ മുഴുവൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾ വഴി ഒരു പട്ടാളക്കാരൻ ഇറങ്ങണ്ട, അതറിയോ? ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് യഥാർത്ഥത്തിൽ കാർഗിൽ യുദ്ധത്തിൽ മൊസാദ് കൊടുത്ത, ഇസ്രയേൽ കൊടുത്ത അതിനൂതന ഉപഗ്രഹ സംവിധാനമില്ലായിരുന്നെങ്കിൽ കാർഗിൽ യുദ്ധം നമ്മൾ പരാജയപ്പെടുമായിരുന്നു. ഇപ്പം നമ്മളതിൽ സംവിധാനമുണ്ട്. 87 സ്ഥലങ്ങൾ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് വിദൂര നിയന്ത്രിത ലേസർ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ ഒറ്റ പട്ടാളക്കാരനും കയറുകയും വേണ്ട, മുഴുവൻ അടിച്ച് തകർക്കുകയും ചെയ്യാം. ചെയ്യാൻ ആർജവമുണ്ടോ? രാഷ്ട്രീയമായ ഇച്ഛാശക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയാണ്. തീർച്ചയായും. പിന്നെ ഒരു കാര്യം കൂടെ, കെ വി എസ് എ, നിങ്ങൾ ഇന്ന് തന്നെ അമിത്ഷായെയോ നരേന്ദ്രമോദിയെ പറ്റുമെങ്കിലോ PM ഓഫീസിൽ വിളിക്കണം. ഇവിടെ ഭരതനാട്യവും കണ്ട് കോഴിക്കോട് വന്ന് വെറുതെ വാചോടം നടത്തി പ്രസംഗിച്ചിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അതിർത്തിയിലോ ഡൽഹിയിലോ ഇരുന്ന് ഈ പ്രശ്നങ്ങൾ അമേരിക്കയുമായിട്ടൊക്കെ സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിന് പകരം കടപ്പുറത്ത് വന്നിട്ട് വെറുതെ തള്ളിയിട്ട് പോയാൽ ഈ രാജ്യം ക്ഷമിക്കുകയില്ല. നിങ്ങളുടെ നാഷണൽ കോൺഫറൻസിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചു പറഞ്ഞത്. തീർച്ചയായും കെ വി എസിന് മറുപടിക്ക് അവസരമുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് കെ വി എസ് ഹരിദാസ്, നെഞ്ചത്ത് കൈവച്ച് താങ്കൾക്ക് പറയാമോ ഈ ഉയർന്ന വിമർശനങ്ങളെ ഒക്കെ അതിജീവിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമഗ്രമായ നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് താങ്കൾക്ക് പറയാമോ ആത്മവിശ്വാസത്തോടെ? അതിനുള്ള കാരണങ്ങൾ കൂടി വളരെ പെട്ടെന്ന്. അജിംഷാദെ, 2-3 കാര്യങ്ങൾ പറയാൻ അവസരം നൽകണം. തീർച്ചയായിട്ടും. ഒന്ന്, ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ് സ്വതന്ത്രമായിട്ട് BJPക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ള കുറേ പദ്ധതികളുണ്ട്. BJP മുന്നോട്ട് വച്ചിട്ടുള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനുണ്ട്. നരേന്ദ്രമോദിയുടെ ബാധ്യതയാണ്, ചുമതലയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ് ഈ പ്രശ്നം ഈ കാശ്മീർ സംബന്ധിച്ച അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ബന്ധം സംബന്ധിച്ച കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന സംഘർഷങ്ങളുടെ അവസാനത്തെ അധ്യായമായിരിക്കും ഇപ്പോൾ ഉറിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വിശ്വസിക്കുക ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അതുകൊണ്ട് ഏറെ താമസിക്കാതെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ഉറിയിലുണ്ടായ ധീര ജവാന്മാരുടെ മരണം അല്ലെങ്കിൽ അവരുടെ ബലിദാനം അത് ഈ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായിട്ട് മാറും എന്ന് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിയും. അതിനുള്ള നടപടികൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, അതിൽ സംശയമില്ല. ഞാൻ അതിനു മുമ്പ് പറഞ്ഞോട്ടെ, രാഷ്ട്രീയമായിട്ട്, നയതന്ത്ര തലത്തിൽ, സൈനിക തലത്തിൽ, അങ്ങനെ 3 തലത്തിലായിരിക്കും ഈ ഗവൺമെൻറ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള നടപടികളുടെ ഭാഗം തന്നെയായിരിക്കും കോഴിക്കോട് നടക്കാൻ പോകുന്ന BJPയുടെ സമ്മേളനവും. കാരണം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ്. BJPയുടെ ദേശീയ സമ്മേളനത്തിൽ തന്നെയായിരിക്കും. നിങ്ങൾ ഇതുവരെ നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് ഈ യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് കോഴിക്കോട് കടപ്പുറത്തും അതിനു മുമ്പ് BJPയുടെ ദേശീയ നിർവാഹക സമിതിയിലും ദേശീയ കൗൺസിലിലുമൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് പറയേണ്ടി വരും. അത് കേരളത്തിലൂടെയായിരിക്കും ലോകം മുഴുവൻ കേൾക്കാൻ പോകുന്നത്, കോഴിക്കോട് നിന്നായിരിക്കും. അതായിരിക്കും ഈ കോഴിക്കോട് BJP സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും. ഒരു പക്ഷേ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായിട്ട് മാറുമായിരുന്ന ഒരു സമ്മേളനം ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സമ്മേളനമായിട്ട് മാറാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. അത് ഷഫീറിനും മറ്റുമൊക്കെ മനസ്സിലാകേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ BJPയുടെ സമ്മേളനം റദ്ദാക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് BJP ഇതുപോലെ ഇതിൽ രാഷ്ട്രീയം കലർത്തുവരുത് എന്ന് പറഞ്ഞ KVS തന്നെ പറയുകയാണ് ദേശീയ സമ്മേളനം രാഷ്ട്രീയമാണ്. അത് പോകട്ടെ. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഉദ്ദേശം ശരിയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തുകൊണ്ട് പ്രതീക്ഷ KVS ഒരു കാര്യം വിട്ടല്ലോ. ഞാൻ CPM കാരനല്ല, പക്ഷെ ഞാൻ അന്ധമായ CPM വിരോധിയുമല്ല. KVS ഒരു കാര്യം പറഞ്ഞില്ലല്ലോ. യെച്ചൂരിയെ സംബന്ധിച്ചും യെച്ചൂരി ഹുറിയത് കോൺഫറൻസിന്റെ മുമ്പിൽ യാചിച്ചു നിന്നു എന്ന് പറഞ്ഞ KVS നിങ്ങളുടെ RSSന്റെ സൈദ്ധാന്തികൻ വേദപ്രകാശ് വൈദിക് ഹാഫിസ് സെയ്ദുമായി ലാഹോറിലെ വീട്ടിൽ ചർച്ച ചെയ്തത് എന്താണ്? നയതന്ത്രമാണോ, ബിസിനസ് താല്പര്യമാണോ, രാജ്യരക്ഷയാണോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. വേദപ്രകാശ് വൈദിക് RSSന്റെ സൈദ്ധാന്തികൻ കറാച്ചിയിൽ ഹാഫിസ് സെയ്ദ് എന്ന് പറയുന്ന ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുഴപ്പക്കാരനായ അയാളുടെ വീട്ടിൽ പോയി ചർച്ച ചെയ്തുവെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് പകരം CPMന്റെ യെച്ചൂരിയെ വിമർശിക്കുന്നത് തീർച്ചയായും. അതായത് ഈ രീതിയിലേക്കുള്ള ഒരു പ്രതീക്ഷ സർക്കാരിന് നൽകിക്കൂടെ, ഒന്ന് ക്ഷമിച്ചുകൂടെ? തീർച്ചയായും നല്ല ഫലമുണ്ടാകും എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്കുള്ള സജ്ജമായ നീക്കങ്ങൾ മോഡി സർക്കാരിൽ നിന്നുണ്ടാകും. ഇതുവരെയുള്ള സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ താങ്കൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല. ആദ്യമായിട്ട് പറയട്ടെ, ബഹുമാനപ്പെട്ട ക്ഷണിതാക്കൾ ഇവിടെ പറഞ്ഞു JNUവിൽ രാജ്യവിരുദ്ധ പ്രകടനം. JNUവിൽ രാജ്യവിരുദ്ധ പ്രകടനം നടന്നിട്ടില്ല. രണ്ടാമത് സീതാറാം യെച്ചൂരിയും D Rajയും പോയപ്പോൾ ഹുറിയത് കോൺഫറൻസിൻ്റെ സെയ്ദ് അലി ഷാ ഗിലാനി വാതിൽ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിക്ക് വാതിൽ തുറന്നു കൊടുത്തിട്ടില്ലല്ലോ. പീപ്പിൾസ് കോൺഫറൻസ് ചെയർമാനും അവരുടെ മന്ത്രിയുമായിരുന്നുള്ള സജാദ് ഗനി ലോണിന് വാതിൽ തുറന്നു കൊടുത്തിട്ടില്ലല്ലോ. ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സെയ്ദ് അലി ഷാ ഗിലാനി വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല എന്ന് അസംഭവം? രണ്ടാമത് മോദി കോഴിക്കോട് കടപ്പുറത്ത് വന്ന് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. യുദ്ധം പ്രഖ്യാപിക്കില്ല. മോദി എന്ന് പറയുന്നത് BJPയുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് BJPയുടെ ഒരു യോഗത്തിൽ വന്ന് യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റില്ല. യുദ്ധം കൊണ്ട് ഒന്നും നേടാനും പോകുന്നില്ല. എവിടെ നിന്നും പ്രസ്താവന നടത്താം ഭരണഘടനാപരമായ? തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, വളരെ പെട്ടെന്ന്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ വിഷയം ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തികഞ്ഞ പരാജയമാണ്. ഇന്ത്യൻ ജനത ഇന്ന് ഭയത്തോടു കൂടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈനികർ അവിടെ മരിച്ചു വീഴുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളെല്ലാം ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നു. കാശ്മീരിൽ എന്താണ് നടക്കണമെന്ന് പോലും അദ്ദേഹത്തെ ഒരു നിരീക്ഷണമില്ലെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും വലിയ പരാജയം. അല്ല, ഹരിയാനയിലെ ബിരിയാണി ചെമ്പിൽ ബീഫ് തിരയുന്നതോ അതല്ലെങ്കിൽ സ്വർണ്ണ കോട്ടിട്ടുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ കറങ്ങുന്നത് പോലെ അല്ല മോഡി സാറേ ഇന്ത്യയുടെ ഭരണം. തീർച്ചയായും ശ്രീ കെ വി എസ് അങ്ങനെയാണ് കാര്യങ്ങൾ. കെ വി എസ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഫലപ്രാപ്തിയിൽ എത്താനാകുമെങ്കിൽ തീർച്ചയായും നല്ല കാര്യം തന്നെ. പക്ഷെ അതിലേക്ക് പോകുന്ന സൂചനകൾ ഇന്ത്യയിൽ ഉണ്ടാകണം എന്നത് മാത്രം. തീർച്ചയായും ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം, ഭീകരതയ്ക്കെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള യുദ്ധം അനിവാര്യമായ ഒരു ഘട്ടം. ഇന്ത്യ എന്ത് ചെയ്യും?